നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹിമ. പ്രധാന വാർത്തകൾ. ഇന്തോ പസഫിക് മേഖലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്ന കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ ആസിയാൻ ഉച്ചകോടിയിൽ ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ രാഷ്ട്രത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തായ്ലൻഡ് സന്ദർശനം തുടരുന്നു. ഇന്ന് 14-ാമത് കിഴക്കനേഷ്യ മേഖലാ സമഗ്ര സാമ്പത്തിക കരാർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിന് ഇന്ന് താഷ്കണ്ടിൽ തുടക്കമാകും. ന്യൂഡൽഹിയിൽ വായു മലിനീകരണ തോത് രൂക്ഷമായി തുടരുന്നു. ഒറ്റ ഇരട്ട അക്ക നമ്പർ സമ്പ്രദായം ഇന്നു മുതൽ. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ നീംജി ഇന്ന് നിരത്തിലിറങ്ങും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ ഈ ഓട്ടോറിക്ഷകൾക്ക് മാത്രം രജിസ്ട്രേഷൻ. ഇന്ത്യക്കെതിരായ ആദ്യ 2020 മത്സരത്തിൽ ബംഗ്ലാദേശിന് 7 വിക്കറ്റ് ജയം. അർദ്ധ സെഞ്ചുറി നേടിയ മുഷ്ഫീഖുർ റഹീം ബംഗ്ലാദേശിന്റെ വിജയശില്പി. ഇന്ത്യയുടെ കിഴക്കനേഷ്യൻ നയം രാജ്യത്തിന്റെ ഇന്തോ പസഫിക് കാഴ്ചപ്പാടിന്റെ പ്രധാന ഭാഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്കോക്കിൽ 16-ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. തഥാ ഡിജിറ്റൽ ലിങ്ക് മാധ്യമ സാജോദാരി പ്രതിബദ്ധ ഹൈ. ഫിസിക്കൽ എവം ഡിജിറ്റൽ കണക്ടിവിറ്റി കെലിയെ $1 ബില്യൺ കി ഭാരതീയ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഉപയോഗി ഹോഗി. ഹമാര ഇരാദ അധ്യയൻ അനുസന്ധാൻ വ്യാപാർ ഓർ ടൂറിസം കെലിയെ ലോകോ കെ ആവാഗമൻ കോ ബഹുത് ബഢാനെ കാ. കൃഷി, വിജ്ഞാൻ, റിസർച്ച്, ICT ഓർ എഞ്ചിനീയറിംഗ് ജെസെ ക്ഷേത്രോ മേ കപ്പാസിറ്റി ബിൽഡിംഗ് ഓർ പാർട്ണർഷിപ്പ് കോ ഓർ ബഢാനെ കെലിയെ ഹം തയ്യാർ ഹൈ. ആസിയാൻ രാഷ്ട്രങ്ങളുമായുള്ള കൂടുതൽ സഹകരണം ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു. സുസ്ഥിരതയുള്ള ആസിയാൻ ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ സമുദ്ര, വ്യോമ, ഉപരിതല പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരത അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാണെന്ന് ഉച്ചകോടിയിൽ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി വിജയ് ഠാക്കൂർ സിംഗ് പറഞ്ഞു. ബാങ്കോക്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് വാർത്താലേഖകരോട് വിശദീകരിക്കുകയായിരുന്നു അവർ. So acknowledged India's leading role in capacity building, including in agriculture. They expressed keen interest in enhancing partnership in maritime, cyber domains. And in terms of the 1,000 PhD scholarships that were launched, they expressed deep appreciation for India's cooperation and offering of this the scholarship as part of the knowledge building partnership between the two countries. ഭീകരതയെ ഇല്ലായ്മ ചെയ്യുന്നതിന് എല്ലാ രാഷ്ട്രങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉച്ചകോടിയിൽ തീരുമാനമായി. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയായതായി വിജയ് ഠാക്കൂർ സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 14-ാമത് കിഴക്കനേഷ്യ മേഖലാ സമഗ്ര സാമ്പത്തിക കരാർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന മേഖലാ സമഗ്ര സാമ്പത്തിക കരാർ ചർച്ചകളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യയുടെ താൽപര്യം പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാട് ചർച്ചയിൽ ഉന്നയിക്കുമെന്ന് നേരത്തെ ബാങ്കോക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. 2012-ലാണ് RCEP കരാറിനായുള്ള പ്രാരംഭ ചർച്ചകൾ നടന്നത്. ആസിയാൻ രാഷ്ട്രങ്ങളെ കൂടാതെ 6 രാഷ്ട്രങ്ങൾ കൂടി RCEP കരാറിന്റെ ഭാഗമായി വരുന്നുണ്ട്. ആസിയാൻ രാജ്യങ്ങളെയും വ്യാപാര പങ്കാളികളായ രാജ്യങ്ങളെയും ഒന്നിപ്പിച്ച് സ്വതന്ത്ര വ്യാപാര മേഖല രൂപവൽക്കരിക്കുക എന്നതാണ് RCEP കരാറിന്റെ ലക്ഷ്യം. 16-ാമത് ഇന്ത്യ ആസിയാൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയുമായും തായ്ലൻഡ് പ്രധാനമന്ത്രി പ്രയുത് ചാൻ ഓച്ചയുമായും കൂടിക്കാഴ്ച നടത്തി. തീവ്രവാദവും ഭീകരവാദവും ഉയർത്തുന്ന ഭീഷണികൾ സംബന്ധിച്ച വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയും ചർച്ച ചെയ്തു. കണക്ടിവിറ്റി, വ്യാപാരം, നിക്ഷേപം, ഇന്തോ പസഫിക് തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ട്വീറ്റ് ചെയ്തു. 2-ാം തവണയും പ്രസിഡന്റ് പദവിയിലെത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ അഭിനന്ദിച്ചു. ഇന്ത്യ പസഫിക് മേഖലയിൽ സമുദ്ര സംബന്ധമായ സഹകരണത്തിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി യോജിച്ച് പ്രവർത്തിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയിലെത്തി. അടുത്ത വർഷം ഇരുരാജ്യങ്ങൾക്കും സൌകര്യപ്രദമായ സമയത്ത് ഇന്ത്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് ജോക്കോ വിദോദോയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കുകയും ചെയ്തു.
ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ 70th വാർഷികം ആഘോഷിക്കുകയാണ് ഈ വർഷം. തായ്ലന്റ് പ്രധാനമന്ത്രി പ്രയുക്ത് ചെൻ ഓച്ചയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ച ദൃഢവും ചരിത്രപരവും സാംസ്കാരികപരവുമായിരുന്നുവെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു. ഇരുരാജ്യങ്ങളും തമ്മിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. പ്രതിരോധ സുരക്ഷാ മേഖലകളിലെ മെച്ചപ്പെട്ട ഇടപെടൽ കണക്കിലെടുത്ത് പ്രതിരോധ വ്യവസായ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കും. കഴിഞ്ഞ വർഷം ഇന്ത്യയും തായ്ലന്റും തമ്മിൽ നടത്തിയ വ്യാപാരങ്ങളിലെ 20% വളർച്ചയെയും ബാങ്കോക്കിൽ നിന്ന് ഗുവാഹത്തിക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാനുള്ള തീരുമാനത്തെയും ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. നിക്ഷേപ സൌഹൃദ രാജ്യമായി ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്കോക്കിൽ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 1969 മുതൽ തായ്ലന്റിൽ പ്രവർത്തിക്കുന്ന ആദിത്യ ബിർള ഗ്രൂപ്പ് പോലുള്ള വ്യാവസായിക സംരംഭങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. From 65 in 2013, we are ranked 34 in 2019. This jump is among the biggest. The number of foreign tourist arrivals have also gone up by 50%. All of you know very well that a tourist will not go to a place until he or she finds comfort, convenience and safety. Thus, if we are getting more tourists, it means that our efforts on the ground are bearing fruits. ഇന്ത്യയിൽ അടിസ്ഥാന സൌകര്യ മേഖലയുടെ വികസനം ഉറപ്പാക്കാൻ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൊണ്ട് സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. വ്യവസായികളെ കാത്ത സുവർണ അവസരമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലഘൂകരിച്ച നികുതി സമ്പ്രദായം ഈ മേഖലയിൽ കൊണ്ടുവരാൻ സാധിച്ചു. വരും വർഷങ്ങളിൽ 5 ട്രില്യൺ സാമ്പത്തിക ശക്തിയാകുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ പ്രഥമ സൈനിക സംയുക്ത അഭ്യാസ പ്രകടനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ऐसे कई उदाहरण हैं जहां कुछ देशों ने आतंक को अपनी स्टेट पॉलिसी के रूप में अपनाया है. ഉസ്ബെക്കിസ്ഥാന്റെ സൈനിക നവീകരണത്തിനായി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭീകരതയെ വളർത്തുന്ന നിലപാടാണ് ചില രാഷ്ട്രങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഇത്തരം രാഷ്ട്രങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിച്ചതെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്ത പദ്ധതിയുടെ രീതിയിൽ യൂണിവേഴ്സിറ്റി സാമൂഹിക ഉത്തരവാദിത്ത സംരംഭങ്ങൾ ആരംഭിക്കാൻ സർവകലാശാലകൾ നടപടികൾ സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. സിക്കിം സർവകലാശാലയുടെ 5th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥിയോ ശോധാർത്ഥിയോ കോ മേ ബധായി ദേതാ ഹൂം ആജ് സേ ആപ് അപ്നി ജീവൻ യാത്രാ കാ ഏക് മഹത്വപൂർണ അധ്യായ പൂരാ കർകേ ജിമ്മേദാരിയോ ഓർ ചുനൌതിയോ കേ സംസാർ മേ പ്രവേശ് കർനേ ജാ രഹേ ഹാം ഇസ്ലിയേ ദീക്ഷാന്ത് സമാരോഹ് ആപ്കേ ജീവൻ കാ ഏക് ബഹുത് മഹത്വപൂർണ പ്രസ്ഥാന ബിന്ദു ഹൈ. चुनौती मैं इसलिए कह रहा हूं क्योंकि विश्वविद्यालय से निकलकर आपको अच्छा रोजगार हासिल करना है, जीवन में नई नई ऊंचाइयां छूने का प्रयास करना है. लेकिन ഗ്രാമീണരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികളെ ഗ്രാമീണ മേഖലയിൽ സേവനത്തിനായി വിടണം. ശുചിത്വം, ആരോഗ്യം, രോഗപ്രതിരോധം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഗ്രാമീണരെ ബോധവൽക്കരിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും രാഷ്ട്രപതി നിർദ്ദേശിച്ചു. സമുദ്ര ഊർജ, സമുദ്ര ജീവശാസ്ത്ര, ജൈവ സാങ്കേതിക വിദ്യാ മേഖലകളിൽ നൂതന ആശയങ്ങൾ വികസിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു. ചെന്നൈയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വരും വർഷങ്ങളിൽ ആഴക്കടലിൽ നിന്നും പ്രകൃതി വിഭവങ്ങളുടെ ഖനനത്തിനും ഇന്ത്യൻ സമുദ്രതീര സംരക്ഷണത്തിനും മുൻനിര സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ കഴിയട്ടെ എന്നും ഉപരാഷ്ട്രപതി ആശംസിച്ചു.
cooperation. And our requirement also is huge. So that we are to focus our attention on the future challenges along with the present challenges. We are not focusing enough attention on population planning. Land is the same. Water. സമുദ്രതീര പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ന്യൂഡൽഹിയിൽ വായു മലിനീകരണ തോത് രൂക്ഷമായി തുടരുന്നു. ഇന്നലത്തെ കണക്കനുസരിച്ച് 493 എയർ ക്വാളിറ്റി ഇൻഡെക്സ്. വായു മലിനീകരണം ആരോഗ്യമുള്ളവർക്ക് പോലും ശ്വസന സംബന്ധമായ അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാമെന്ന് ഡൽഹി ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകി. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം 37 വിമാനങ്ങൾക്ക് ഡൽഹിയിൽ ഇറങ്ങാനായില്ല. അതിനിടെ പുതിയ സാഹചര്യത്തിൽ ജനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി 2000 അധിക ബസുകൾ കൂടി ഡൽഹിയിൽ സർവീസ് നടത്തും. ഡൽഹി മെട്രോ ഇന്നലെ മാത്രം 61 അധിക സർവീസുകൾ നടത്തി. ഒറ്റ ഇരട്ടയക്ക നമ്പർ സംവിധാനം ഇന്നു മുതൽ ശക്തമായി നടപ്പാക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഡൽഹിക്ക് പുറമെ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുത്തു. അതത് സംസ്ഥാനങ്ങളിലെ ക്യാബിനറ്റ് സെക്രട്ടറിമാർ വായു മലിനീകരണം സംബന്ധിച്ച നിരീക്ഷണം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. തടസ്സരഹിതവും സുഗമവുമായ പൊതുസേവനത്തിന് നല്ല ഭരണവും കാര്യക്ഷമവുമായ ഭരണവും അനിവാര്യമാണെന്ന് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു. കശ്മീരിലെ വികസന പദ്ധതികൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാരാമുള്ള ജില്ലയുടെ വികസന പദ്ധതികളും ശൈത്യകാല സാഹചര്യങ്ങളും യോഗത്തിൽ വിലയിരുത്തി. ബാക്ക് ടു വില്ലേജ് പദ്ധതിയിലൂടെ ഗ്രാമങ്ങളുടെ വികസനത്തിനായി 5 കോടി രൂപയും ഷീർവാണി ഹാൾ നവീകരിക്കുന്നതിന് 50 ലക്ഷം രൂപയും ലഫ്റ്റനന്റ് ഗവർണർ പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിൽ വ്യോമസേനാ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്ന നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത്. ഉത്തരാഖണ്ഡിലെ തെഹ്രിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൈന അതിർത്തിയിൽ വ്യോമസേനാ താവളങ്ങൾ സ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായി കരസേനാ മേധാവി പറഞ്ഞു. വ്യോമ റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും ലഭ്യമാക്കും. രാജ്യത്തിനു നേരെയുള്ള പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നുണ്ടെന്നും ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞു. ദക്ഷിണേഷ്യയുടെ നേതൃസ്ഥാനത്തേക്ക് ഇന്ത്യ കടന്നുവരികയാണെന്നും പുതിയ നേതൃത്വത്തിൽ ദക്ഷിണേഷ്യ ആഗോള വളർച്ചയുടെ കേന്ദ്രമായി മാറുമെന്നും അന്താരാഷ്ട്ര നാണയനിധിയുടെ പുതിയ പഠനം വ്യക്തമാക്കുന്നു. 2040 ലോകത്തിന്റെ വളർച്ചയുടെ മൂന്നിലൊന്ന് സംഭാവന ചെയ്യാൻ ദക്ഷിണേഷ്യയ്ക്കാകുമെന്നും IMF വ്യക്തമാക്കി. IMF ഭൂമിശാസ്ത്രപരമായ വിഭജനത്തിന് കീഴിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെട്ടിട്ടില്ല. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, മാലദ്വീപ് എന്നിവയാണ് IMF ദക്ഷിണേഷ്യൻ പട്ടികയിലുള്ള രാജ്യങ്ങൾ. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ വിതരണം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായ 2 പേരെയും റിമാൻഡ് ചെയ്തു. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇവരെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. ഇവരുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നതോടൊപ്പം കേസിൽ വിശദമായ വാദം കേൾക്കും. ഉത്തരമേഖലാ IG അശോക് യാദവ് ഇരുവരെയും ചോദ്യം ചെയ്തു. UAPA പിൻവലിക്കില്ലെന്നും കൃത്യമായ തെളിവുകളുണ്ടെന്നും IG മാധ്യമങ്ങളോട് പറഞ്ഞു. നിരോധിത സംഘടനയിലംഗം, ലഘുലേഖ വിതരണം, ആശയപ്രചാരണം തുടങ്ങിയവയുടെ പേരിലാണ് കേസെടുത്തത്. കോഴിക്കോട് പന്തീരാംകാവിൽ ലഘുലേഖ വിതരണം ചെയ്ത താഹ ഫസൽ, അലൻ ഷുഹൈബ് എന്നിവരെയാണ് UAPA ചുമത്തി അറസ്റ്റ് ചെയ്തത്. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ DGPയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ UAPA ചുമത്തിയ നടപടി പുനഃപരിശോധിക്കാൻ DGPയുടെ നിർദ്ദേശം. ഇതു സംബന്ധിച്ച് DGP ലോക്നാഥ് ബെഹ്റ ക്രമസമാധാന വിഭാഗം ADGPക്കും ഉത്തരമേഖലാ IGക്കും നിർദ്ദേശം നൽകി. ഇപ്പോൾ പ്രാഥമിക അന്വേഷണം മാത്രമാണ് കേസിൽ നടന്നിട്ടുള്ളത്. സംഭവത്തിന്റെ എല്ലാ വശവും തെളിവുകളും ശേഖരിച്ച് വിശദമായി അന്വേഷിച്ച ശേഷം UAPA ചുമത്തിയത് നിലനിൽക്കുമോയെന്ന് പരിശോധിക്കും. അതനുസരിച്ച് ആവശ്യമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതാണെന്നും കേരള പോലീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് 2 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയെ പിന്തുണച്ച് കേന്ദ്രസഹമന്ത്രി V. മുരളീധരൻ. കോഴിക്കോട് പന്തീരാംകാവിൽ CPM പ്രവർത്തകരുടെ അറസ്റ്റ് സംബന്ധിച്ച് ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി അഭിപ്രായം രേഖപ്പെടുത്തിയത്. പാർലമെന്റ് പാസാക്കിയ UAPA നിയമത്തെ കരിനിയമെന്ന് വ്യാഖ്യാനിച്ച സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ മറുപടി പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM പ്രവർത്തകർക്കെതിരെ UAPA കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ നിരപരാധികളായ ആളുകളെ പോലും ഇപ്പോൾ UAPA ചുമത്തുകയാണ്. അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇതിന്റെ വസ്തുതകൾ പുറത്തുകൊണ്ടുവരാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം.
മജിസ്ട്രേറ്റ് അന്വേഷണം കൊണ്ടൊന്നും വെളി പുറത്തു വരാൻ പോകുന്നില്ല. നിലമ്പൂരിലുണ്ടായ സംഭവത്തെപ്പറ്റി മജിസ്ട്രേറ്റ് എൻക്വയറി നടന്നു. ആ റിപ്പോർട്ട് ഇതുവരെ കോടതി കൊടുത്തിട്ടില്ല. എത്ര നാളായി ഞങ്ങൾ അറിഞ്ഞത്? ഹോം സെക്രട്ടറിക്ക് അല്ല കൊടുക്കേണ്ടത്. അപ്പോൾ മജിസ്ട്രേറ്റൽ എൻക്വയറിയിലൂടെ ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. അടിയന്തരമായ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന നിരപരാധികൾക്കെതിരെയാണ് പോലീസ് UAPA ചുമത്തിയത്. കേസ് പിൻവലിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാവണമെന്നും അദ്ദേഹം പറഞ്ഞു. അട്ടപ്പാടിയിൽ നടന്ന മാവോയിസ്റ്റ് വേട്ടയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് നയത്തിനനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി ജി സുധാകരൻ. തെറ്റുപറ്റിയപ്പോഴൊക്കെ മുഖ്യമന്ത്രി തിരുത്തിയിട്ടുണ്ട്. UAPA അറസ്റ്റിന്റെ സാഹചര്യം മുഖ്യമന്ത്രി പരിശോധിക്കും. ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. UAPA വിഷയത്തിൽ മന്ത്രിമാർ പ്രതികരിക്കേണ്ടതില്ലെന്നും ജി സുധാകരൻ മലപ്പുറത്ത് വാർത്താലേഖകരോട് പറഞ്ഞു. വാളയാർ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നിരാഹാര സമരം ആരംഭിച്ചു. അതിനിടെ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട വിവിധ രാഷ്ട്രീയ കക്ഷികളും സമരം കൂടുതൽ ശക്തമാക്കി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ന് ഏകദിന ഉപവാസ സമരം നടത്തുന്നുണ്ട്. പുനരന്വേഷണം പ്രഖ്യാപിക്കും വരെ സമരം തുടരാനാണ് BJPയുടെയും തീരുമാനം. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മഹാരാഷ്ട്രയിൽ മഴയെ തുടർന്ന് ദുരിതത്തിലായ കർഷകർക്ക് അടിയന്തര സഹായമായി 10,000 കോടി രൂപ അനുവദിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. ക്യാബിനറ്റ് ഉപസമിതി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അറിയിച്ചതാണ് ഇക്കാര്യം. ഏതാണ്ട് 325 താലൂക്കുകളിലായി 54.22 ലക്ഷം ഹെക്ടർ ഭൂമിയിലാണ് കൃഷിനാശം സംഭവിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് 10 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. ഡെൽഫ്റ്റ് ദ്വീപിന് സമീപത്തുനിന്ന് അറസ്റ്റ് ചെയ്ത ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാഫ്നയിലെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കൈമാറും. ആരോഗ്യമന്ത്രി KK ശൈലജ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായികുമായി കൂടിക്കാഴ്ച നടത്തി. ഭുവനേശ്വറിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ഒഡീഷ സ്കിൽ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ സുബ്രതോ ബക്ചിയുമായി മന്ത്രി കഴിഞ്ഞ ദിവസം ജെൻഡർ പാർക്കിനെപ്പറ്റി ചർച്ച നടത്തിയിരുന്നു. കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്ന ജെൻഡർ പാർക്കുമായി സഹകരിക്കാൻ ഒഡീഷ ഗവൺമെന്റിന് താൽപര്യമുണ്ടെന്ന് നവീൻ പട്നായിക് അറിയിച്ചു. മാർച്ചിൽ നടക്കുന്ന SSLC പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. മാർച്ച് 10 ആരംഭിച്ച് 26 അവസാനിക്കും. THSLC ഹിയറിംഗ് ഇംപെയർഡ്, SSLC ഹിയറിംഗ് ഇംപെയർഡ് എന്നീ പരീക്ഷകളുടെ വിജ്ഞാപനവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിജ്ഞാപനം, അപേക്ഷാ ഫോമിന്റെ മാതൃക, ഫീസ്, ടൈം ടേബിൾ എന്നിവയ്ക്ക് www.keralaparikshabhavan.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ നീംജി ഇന്ന് നിരത്തിലിറങ്ങും. രാവിലെ 8 MLA ക്വാർട്ടേഴ്സിൽ നിന്ന് നിയമസഭയിലേക്കാണ് നീംജിയുടെ ആദ്യ ഓട്ടം. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചടങ്ങിൽ മന്ത്രി ഇ പി ജയരാജൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്നതാണ് പുതിയ വാഹനം. ഈ ഓട്ടോ പദ്ധതിക്കായി സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ ബജറ്റിൽ 10 കോടി രൂപയും ഇത്തവണ 6 കോടി രൂപയും അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ 3 നഗരങ്ങളിൽ ഇനി മുതൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് മാത്രമാകും രജിസ്റ്റർ ചെയ്യാനാകുക. പുതിയ വൈദ്യുത വാഹന നയത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ ആദ്യഘട്ടമായി വൈദ്യുത ഓട്ടോറിക്ഷകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് ആരംഭിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറാൻ തൊഴിലാളി യൂണിയനുകൾ തയ്യാറാകണമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതേയുള്ളൂവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ 150th ജന്മവാർഷികത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ നയിക്കുന്ന ഗാന്ധി സങ്കല്പ യാത്രയ്ക്ക് ഇന്ന് വർക്കല ശിവഗിരിയിൽ തുടക്കം. മഹാസമാധിയിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് യാത്ര ആരംഭിക്കുക. ഗാന്ധിയൻ ഗോപിനാഥൻ നായർ സങ്കല്പയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ശിവഗിരിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും. വൈകിട്ട് പൊതുസമ്മേളനത്തോടെ യാത്ര അവസാനിക്കും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ 220 പോയിന്റുകളോടെ മലപ്പുറം ജില്ല മുന്നിൽ. 206 പോയിന്റുള്ള പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്തും 201 പോയിന്റുള്ള കോഴിക്കോട് മൂന്നാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. സ്കൂൾ തലത്തിൽ പൂങ്കാവ് MIHS, വാണിയംകുളം TRKHSS, വളവന്നൂർ BYKVHSS എന്നിവരാണ് ആദ്യ സ്ഥാനങ്ങളിലുള്ളത്. തദ്ദേശ സ്വയംഭരണ മന്ത്രി AC മൊയ്തീൻ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷനായി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KJീവൻ ബാബു പതാക ഉയർത്തി. കുന്നംകുളം പരിസര പ്രദേശങ്ങളിലുള്ള 6 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്.
350 ഇനങ്ങളിൽ 12,000 പ്രതിഭകളാണ് കഴിവ് തെളിയിക്കുന്നത്. മേള നാളെ സമാപിക്കും. നാടുമായുള്ള ജൈവബന്ധം കുട്ടികളിൽ വളർത്താൻ ഗവൺമെന്റ് ശ്രമിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ. 53-ാമത് സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം തൃശൂർ കുന്നംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസങ്ങളിലായി 5 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. ശാസ്ത്ര, സാമൂഹിക ശാസ്ത്ര, ഗണിതശാസ്ത്ര, ഐ ടി പ്രവൃത്തി പരിചയ മേളകളിലാണ് നടക്കുന്നത്. 350 മത്സരങ്ങളിലായി 7,000 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. വിജിലൻസ് സ്റ്റഡി സർക്കിൾ കേരളയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് പൂങ്കുഴലി IPS വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. മറൈൻ ഡ്രൈവിൽ നിന്നാരംഭിച്ച വാക്കത്തോൺ രാജേന്ദ്ര മൈതാനിയിൽ അവസാനിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ ഷിപ്പ്യാർഡ്, BPCL, പൊതുമേഖലാ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനി ജീവനക്കാർ തുടങ്ങിയവർ വാക്കത്തോണിൽ പങ്കെടുത്തു. ആചാരപ്പെരുമയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പള്ളിവേട്ട നടന്നു. ഇന്നലെ രാത്രി രാജസ്ഥാനീയനായ മൂലം തിരുനാൾ രാമവർമ്മയാണ് വേട്ട നടത്തിയത്. ഉത്സവ ബലിക്ക് ശേഷം പത്മനാഭസ്വാമിയുടെ വില്ലേന്തിയ വിഗ്രഹത്തിനോടൊപ്പം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും നരസിംഹമൂർത്തിയെയും എഴുന്നള്ളിച്ച് വേട്ടക്കളത്തിൽ എത്തിച്ച ശേഷമാണ് വേട്ട നടന്നത്. പോലീസും കുതിരപ്പട്ടാളവും മറ്റു ഉദ്യോഗസ്ഥരും അകമ്പടി സ്ഥാപിച്ചു. വാദ്യമേളങ്ങളൊന്നും ഉപയോഗിക്കാതെ നിശബ്ദമായാണ് ഘോഷയാത്ര കിഴക്കേക്കോട്ടെ സുന്ദരവിലാസം കൊട്ടാരത്തിന് മുന്നിൽ നടന്നത്. വേട്ടയ്ക്ക് ശേഷം വിഗ്രഹങ്ങൾ വടക്കേ നടവഴി തിരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് മടങ്ങി. ഇന്ന് നടക്കുന്ന ആറാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവത്തിന് സമാപനമാകും. കായിക വാർത്തകൾ. ഇന്ത്യക്കെതിരായ ആദ്യ 2020 മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. 7 വിക്കറ്റിനാണ് ആതിഥേയർ വിജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 149 റൺസ് വിജയ ലക്ഷ്യം 3 പന്തുകൾ ശേഷിക്കെ ബംഗ്ലാദേശ് മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ മുഷ്ഫീഖുർ റഹീമാണ് ബംഗ്ലാദേശിന്റെ വിജയശില്പി. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് നേടിയിരുന്നു. 41 റൺസെടുത്ത ശിഖർ ധവാന്റെയും ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത് എന്നിവരുടെ പ്രകടനമാണ് ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ജംഷഡ്പൂർ ബംഗളൂരു FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുള്ള ജംഷഡ്പൂരാണ് പോയിന്റ് നിലയിൽ ഒന്നാമത്. തുടർച്ചയായ 3-ാം സമനിലയോടെ 3 പോയിന്റുമായി ബാംഗ്ലൂർ 7-ാം സ്ഥാനത്താണ്. മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. ലിബിയയിൽ നിന്ന് ഇറ്റലിയിലേക്ക് കുടിയേറുന്നവരുടെയും അഭയാർത്ഥികളുടെയും വരവ് നിയന്ത്രിക്കുന്നതിനുള്ള കരാർ പുതുക്കി. അനധികൃത കുടിയേറ്റം തടയുക, മനുഷ്യക്കടത്ത് തടയുക, ലിബിയ ഇറ്റലി അതിർത്തിയിൽ സുരക്ഷ എന്നിവയ്ക്കാണ് കരാർ മുൻഗണന നൽകുന്നത്. 2017 ഫെബ്രുവരിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ധാരണയായത്. ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുയിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് 200-ലധികം പ്രകടനക്കാരെ ഹോങ്കോങ് തടവിലാക്കി. ജനാധിപത്യ അനുകൂല പ്രക്ഷോഭകരാണ് ആക്രമണം നടത്തിയത്. ബെയ്ജിംഗിനെതിരായ രോഷം ചൈനീസ് ഔദ്യോഗിക വാർത്താ ഏജൻസിക്ക് നേരെ നടത്തിയ ആദ്യ ആക്രമണമായിരുന്നു ഇത്. നഗരത്തിലെ പ്രക്ഷോഭകാരികൾക്കുമേൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് ആക്രമണം നടന്നത്. ഫിലിപ്പൈൻസിൽ തെക്കൻ ഭാഗത്ത് നടന്ന 2 ശക്തമായ ഭൂചലനങ്ങളിൽ മരണമടഞ്ഞവരുടെ എണ്ണം 21-ആയി. റിക്ടർ സ്കെയിലിൽ 6.6, 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ 2 ദിവസത്തെ ഇടവേളകളിലായാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും 10,000-കണക്കിന് പേർക്ക് വീട് വിട്ടുപോകേണ്ടിയും വന്നു. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങി. ഇസ്ലാമാബാദിലെ ഡി ചൌക്കിലേക്ക് മാർച്ച് നടത്തരുതെന്ന് ആസാദി മാർച്ചേഴ്സ് പ്രക്ഷോഭകരോട് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള തെഹ്രീക് ഇ ഇൻസാഫ് ഗവൺമെന്റ് താക്കീത് നൽകി. പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാജി ആവശ്യപ്പെട്ട് മൌലാന ഫസ്ലൂർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ജമിയത്ത് ഉലൈമ ഇ ഇസ്ലാം ഫസൽ ആണ് മാർച്ച് നടത്തുന്നത്. എന്നാൽ പ്രധാനമന്ത്രിക്കും ഭരണസ്ഥാപനങ്ങൾക്കുമെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് മൌലാനയ്ക്കെതിരെ ലഹള കേസ് ഫയൽ ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. മഹാ ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഗുജറാത്തിലെ വെരാവൽ തുറമുഖത്ത് നിന്ന് 540 കിലോമീറ്ററും കേന്ദ്രഭരണ പ്രദേശമായ ദിയുവിൽ നിന്ന് 550 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുമായാണ് ഇപ്പോൾ കാറ്റ് നീങ്ങുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ തീരത്തേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാറ്റിന് ക്രമേണ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. പ്രധാനമന്ത്രി അടൽ പെൻഷൻ യോജന പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ സുരക്ഷിതത്വം ഒരുക്കുകയാണ് റിപ്പോർട്ട്.
2015 May 9 പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. പ്രീമിയം നിക്ഷേപം തുകയ്ക്ക് അക്കൗണ്ട് ഉടമയുടെ സേവിംഗ്സ് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് മുഖേനയുള്ള ഓട്ടോ ഡെബിറ്റ് സൗകര്യമുണ്ട്. പ്രതിമാസ പെൻഷൻ വരിസംഖ്യയ്ക്ക് അനുസൃതമായിരിക്കും. 42 രൂപ മുതൽ 210 രൂപ വരെയുള്ള വരിസംഖ്യയ്ക്ക് യഥാക്രമം 1000 രൂപ മുതൽ 5000 രൂപ വരെ ആജീവനാന്ത പെൻഷൻ ലഭിക്കും. സർക്കാരി സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, കർഷകർ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പെൻഷൻ നേടിത്തരുന്ന സമ്പാദ്യ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജനയിൽ അംഗത്വം എടുക്കുന്ന എല്ലാവർക്കും, അതായത് നമ്മൾ ജോലി ഉണ്ടാവണമെന്നോ ഇല്ലയോ നിർബന്ധമില്ല, അവർക്ക് 60 വയസ്സിന് ശേഷം അവർക്കൊരു നിശ്ചിത തുക പെൻഷനായിട്ട് ലഭിക്കുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് മാത്രമല്ല, മരണശേഷം അവരുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഈ പെൻഷൻ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവരുടെയും മരണശേഷമാണ് അടുത്ത അവരുടെ തലമുറയിലുള്ള അടുത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഒരു നിശ്ചിത തുക ഗവൺമെന്റ് ഒരു സമ്മിശ്രമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി തുടങ്ങി പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഏത് ബാങ്കിലും പെൻഷൻ അക്കൗണ്ട് തുടങ്ങാം. പ്രധാനമന്ത്രിയുടെ അടൽ പെൻഷൻ യോജനയെക്കുറിച്ച് അന്വേഷിച്ച് ഞാൻ ആ പദ്ധതി ചേർന്ന ആളാണ്. അപ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2015 ആ പദ്ധതി നിലവിൽ വരികയും അസംഘടിത തൊഴിലാളികൾ അങ്ങനെയുള്ള, അതായത് കൃഷി മേഖലകളിൽ മാത്രമല്ല മറ്റു മേഖലകളിലും പ്രവർത്തിക്കുന്ന സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണിത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള അംഗങ്ങൾക്ക് ഈ പദ്ധതിയിൽ പങ്കുചേരാം. ഇതിനതിന്റെ പ്രീമിയം തുക 42 രൂപ മുതൽ 210 രൂപ വരെ പ്രതിമാസം അടയ്ക്കാം. വീട്ടമ്മമാർക്കും ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാവുന്നതാണ്. അടയ്ക്കുന്ന വാർഷിക തുകയുടെ 50% അഥവാ 1000 രൂപ എന്ന നിലയിൽ നൽകി ആദ്യത്തെ 5 വർഷം കേന്ദ്ര ഗവൺമെന്റും അക്കൌണ്ട് ഉടമയോടൊപ്പം സമ്പാദ്യത്തിൽ പങ്കുചേരും. രാജ്യത്തെ 88% വരുന്ന അസംഘടിത തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സാധ്യതകളുള്ള പദ്ധതിയാണിത്. പെൻഷൻ മാത്രമല്ല, കരുതൽ നിക്ഷേപത്തിന്റെ സാമ്പത്തിക സാക്ഷരതാ പാഠം കൂടി ഇത് നൽകുന്നു. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്ന കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ ആസിയാൻ ഉച്ചകോടിയിൽ ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ രാഷ്ട്രത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തായ്ലൻഡ് സന്ദർശനം തുടരുന്നു. ഇന്ന് 14th കിഴക്കൻ ഏഷ്യ മേഖലാ സമഗ്ര സാമ്പത്തിക കരാർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന് ഇന്ന് താഷ്കണ്ടിൽ തുടക്കമാകും. ന്യൂഡൽഹിയിൽ വായു മലിനീകരണ തോത് രൂക്ഷമായി തുടരുന്നു. ഒറ്റ ഇരട്ട അക്ക നമ്പർ സമ്പ്രദായം ഇന്നു മുതൽ. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ നീംജി ഇന്ന് നിരത്തിലിറങ്ങും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ ഈ ഓട്ടോറിക്ഷകൾക്ക് മാത്രം രജിസ്ട്രേഷൻ. ഇന്ത്യക്കെതിരായ ആദ്യ 2020 മത്സരത്തിൽ ബംഗ്ലാദേശിന് 7 വിക്കറ്റ് ജയം. അർദ്ധ സെഞ്ചുറി നേടിയ മുഷ്ഫീഖുർ റഹീം ബംഗ്ലാദേശിന്റെ വിജയ ശില്പി. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത ബുള്ളറ്റിൻ ഇനി 10 മണിക്ക്. ഏവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം.